സ്തുതിയാണ് നമ്മൾ ഗുരുകൃപയാൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ആദ്യം പറയേണ്ടത്, രണ്ട് ശ്രേഷ്ഠമായ ദിവസങ്ങൾ കടന്നുപോയി. ഒന്ന് ഹോളി, രണ്ട് ഗൗരപൂർണിമ. ഇത് രണ്ടും വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങൾ, വിശേഷപ്പെട്ട ദിവസങ്ങളാണ്, നിമിഷങ്ങളാണ്. ഒന്ന് അചഞ്ചലമായ വിശ്വാസത്തോടെ, അചഞ്ചലം അനന്യചിന്തയെന്തോ മാം യജനാപരിപാസതി തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം. അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന് ഏതൊരു പരിതസ്ഥിതിയിലും കൗന്ദേയ പ്രതിജാനീഹി നാ മേ ഭക്യാ പ്രണശ്യതി, ഒരിക്കലും നാശം സംഭവിക്കുകയില്ല എന്നുള്ളത് ആണ് ഒരു വിശേഷ ദിവസം. അതാണ് ഹോളി. രണ്ടാമത്തത്, ഈ കലിയുഗത്തില് പാപങ്ങൾ നിറഞ്ഞ ഈ യുഗത്തില് അചഞ്ചലമായ വിശ്വാസത്തോടെ ഭഗവാനെ ജപിക്കുന്നവർക്ക് ഭഗവാനെ എങ്ങനെ ജപിക്കാം, അല്ലെങ്കിൽ ഭഗവാനെ എങ്ങനെ സ്മരിക്കാം എന്ന് പറഞ്ഞു തരാനായിട്ട് ഭഗവാൻ നേരിട്ട് ഭക്തന്റെ രൂപത്തിൽ വന്ന വിശേഷമാണ് അടുത്തത്. അതാണ് ഗൗരപൂർണിമ. അങ്ങനെ രണ്ട് വിശേഷപ്പെട്ട ദിവസം. ആദ്യത്തെ വിശേഷം ഹോളി, അതും കൂടെ പറഞ്ഞിട്ട് ഈ രണ്ട് വിശേഷങ്ങളും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഭാഗവതത്തിലേക്ക് വീണ്ടും കടക്കാം. ഹോളി ഹിരണ്യകശിപുവിന്റെ സഹോദരിയുടെ പേരാണ് ഹോളിക. ഹിരണ്യകശിപുവിന്റെ മകനാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ ഭഗവാന്റെ ശ്രേഷ്ഠനായ ഒരു ഭക്തൻ. അമ്മയുടെ ഗർഭത്തിലെ നാരദ മഹർഷിയുടെ ഉപദേശത്താൽ ഭക്തനായിട്ട് വളർന്നു. ഗർഭാവസ്ഥയിലെ ഭഗവാന്റെ കഥകൾ കേട്ട് വളർന്നു. പുറത്തോട്ട് വന്നപ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ചു. ഹിരണ്യകശിപുവിന് അത് ഇഷ്ടമായില്ല. ഹിരണ്യകശിപുവിന് ഭഗവാനോടൊരു പൂർവ്വ വൈരാഗ്യം. എന്താണ്? ജ്യേഷ്ഠനെ, ഹിരണ്യാക്ഷനെ ഭഗവാൻ കൊന്നു. എന്തിനു കൊന്നു? വേദങ്ങളെല്ലാം തട്ടിക്കൊണ്ട് ഈ അറിവിനെ എടുത്തുകൊണ്ടുപോയി. അറിവിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ആ അറിവിനെ വീണ്ടും വരാഹരൂപമല്ലേ ഇന്ദ്രമാതാജി, വരാഹരൂപത്തിലല്ലേ ഭഗവാൻ ചെന്നത്? വരാഹരൂപത്തിൽ ചെന്ന്, വരാഹരൂപത്തിൽ ചെന്നിട്ട് ആ വേദങ്ങളെല്ലാം ഹിരണ്യാക്ഷൻ എന്ന അസുരനെ നിഗ്രഹിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ബ്രഹ്മാവിന്റെ കയ്യിലെത്തിച്ചു. അന്നു മുതലേ ഒരു പൂർവ്വ വൈരാഗ്യം അനിയനുണ്ട് ഹിരണ്യകശിപുവിനും. അതുകൊണ്ട് ഇന്ന് മുതൽ ഇന്നത്തെ ഭരണകൂടത്തെ പോലെ എല്ലാ ക്ഷേത്ര ആചാരങ്ങളെയും സത്യം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എവിടെയൊക്കെ തുരങ്കം വയ്ക്കാൻ പറ്റുമോ ഭക്തിയെ, അവിടെ എല്ലാം അവര് എന്തെല്ലാമോ കാട്ടിക്കൂട്ടി. അതുപോലെ തന്നെ
ഉള്ളവരായിരുന്നു ഹിരണ്യകശിപു. നാരായണനെ അല്ല വിളിക്കേണ്ടത്, എന്നെയാണ് വിളിക്കേണ്ടത്. ഓം ഹിരണ്യായ നമഃ. ഈ അടുത്തിടയ്ക്ക് ഇത് പന്തളം മണ്ഡലത്തിലാണെന്ന് തോന്നുന്നു, മുനിസിപ്പാലിറ്റി ഇലക്ഷന് ശേഷമാണ്. ഒരു മെമ്പർ പറഞ്ഞു, ജയിച്ചതിന് ശേഷം വിഷ്ണുവിനെയോ നാരായണനെയോ അല്ല നിങ്ങൾ വിളിക്കേണ്ടത്, എന്നെയാ വിളിക്കേണ്ടത്. സത്യം പറയും, ഇത്രയും അഭിനവ അസുരന്മാർ. അപ്പം മനസ്സിലാക്കിക്കോണം, എവിടെയും അസുരന്മാർ ഈ വിധത്തിൽ കാണാമെന്ന്. ഭഗവാന്റെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാന്റെയും അർജുനന്റെയും രഥത്തിൽ സ്ഥാപിച്ചിരുന്ന കൊടി എന്ന് പറയുന്നത് പരിത്യാഗത്തിന്റെ കളറായ, വിജയത്തിന്റെ കളറായ കാവി നിറം, അതിന് മധ്യത്തിൽ വിജയത്തിന്റെ പ്രതീകമായ ഹനുമാന്റെ. ഇത് ധർമ്മത്തിന്റെ പ്രതീകമാണ്, അതുപോലും ഉയർത്താൻ പറ്റാത്ത സാഹചര്യം. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഹിരണ്യായ, ഓം ഹിരണ്യായ നമഃ. മകൻ പറഞ്ഞു, പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയാ, പക്ഷേ യഥാർത്ഥ ഇൻഫർമേഷൻ, യഥാർത്ഥ നോളജ് എന്ന് പറയുന്നത്, ശരിയായ അറിവ് എന്ന് പറയുന്നത്, ഇതെല്ലാം സൃഷ്ടിച്ചത് അച്ഛനല്ല. അച്ഛനെയും സൃഷ്ടിച്ച ഒരാൾ ഇവിടെ ഉണ്ട്, അച്ഛനെയും എന്നെയും എല്ലാം സൃഷ്ടിച്ച ഒരാളുണ്ട്. ആ ആളാണ് സാക്ഷാൽ നാരായണൻ. ഞാൻ നാരായണായ നമഃ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെ, ഈ സ്വന്തം മകനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഗുരുവിന്റെ അടുത്ത് എത്തിച്ചു, ഗുരുവിന്റെ അടുത്ത് എത്തിച്ചു. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ഈ അവിടുത്തെ ആ ദേശത്തെ എല്ലാ പിള്ളേരെയും വിട്ടിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട്? ഹിരണ്യായ നമഃ, ഹിരണ്യായ നമഃ എന്ന് പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടികൾ അങ്ങനെ പറഞ്ഞു വരികയാണ്. പ്രഹ്ലാദൻ ചെന്നതോടുകൂടി അതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം വ്യത്യാസം തന്നു. പ്രഹ്ലാദൻ പറഞ്ഞ്, നിങ്ങൾ വെറുതെ ശുദ്ധ മണ്ടത്തരം കാണിക്കുക, എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് നല്ല കാര്യമുണ്ട്. അദ്ദേഹം രാജാവാണെന്നൊക്കെ ശരിയാണ്, പക്ഷെ ഇതിന്റെല്ലാം ഇത് അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭൂമി നേരെ പോകണ്ടേ? ആ കസേര അവിടെ ഇരിക്കണ്ടേ? ഈ കസേര കൊടുക്കുന്നത് നമ്മുടെ ഭഗവാനാണ്, സാക്ഷാൽ നാരായണനാണ്. അതുകൊണ്ട് നിങ്ങൾ മണ്ടത്തരം കാണിക്കാതെ നാരായണായ നമ എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അതുവരെ ആ കുട്ടികൾ ഹിരണ്യായ നമഃ എന്ന് പറഞ്ഞത് വീണ്ടും തിരിച്ചു നാരായണായ നമഃ എന്നായി. ഗുരു അവസാനം വിളിച്ച്, മാസ്റ്റർ അവസാനം വിളിച്ച് ഹിരണ്യകശിപുവിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത്രയും കുട്ടികളെ, 99 കുട്ടികളെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങ് അങ്ങയുടെ മകൻ വന്നിട്ട് എല്ലാം തിരിച്ചു കളഞ്ഞതുകൊണ്ട് ഉപദ്രവിക്കരുത്, അങ്ങ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി കൊടുക്കാം മറ്റു കുട്ടികളെ, ഇദ്ദേഹത്തെ തിരിച്ചു വിളിച്ചുകൊണ്ടുപോകാൻ പറഞ്ഞു. സഹി കെട്ടിട്ട് സ്വന്തം സഹോദരിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, അപ്പം സഹോദരിക്ക് ഒരു വരം ഉണ്ടായിരുന്നു ഹോളികയ്ക്ക്. അഗ്നിയിൽ, അഗ്നി ഈ ഹോളിയെ സ്പർശിക്കത്തില്ല. എത്ര തീക്ഷ്ണമായ അഗ്നിയിലും ഒന്നും, ഒരു കേടും ശരീരത്തിന് സംഭവിക്കില്ല. അതുകൊണ്ട് വിളിച്ച് പറഞ്ഞു, എൻ്റെ മകനൊക്കെ ശരിയ, പക്ഷെ അവൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഗുണകരമല്ല, അതുകൊണ്ട് ഇവനെ കൊല്ലണം. എല്ലാ വഴികളും നോക്കി നടന്നില്ല. അപ്പോഴാണ് ഞാൻ നിന്റെ കാര്യം ഓർമ്മിച്ചത്, നിനക്ക്, നിന്നെ അഗ്നിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. പ്രിയമാതാജി ഹരേ കൃഷ്ണ, അഗ്നി അഗ്നിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നീ ഇവനെയും എടുത്തുകൊണ്ട് അഗ്നിക്കകത്തേക്ക് കയറാൻ പറ. അങ്ങനെ സഹോദരി സമ്മതിച്ചുകൊണ്ട് അഗ്നിക്കുള്ളിലേക്ക് ഈ കോളിയ പ്രഹ്ലാദനെ എടുത്തുകൊണ്ട് കയറി. അദ്ദേഹം സന്തോഷിച്ചു. തീക്ഷ്ണമായ അഗ്നി, ഭയങ്കരമായ അഗ്നിയിൽ ഇപ്പോൾ വെന്ത് വെണ്ണീറാകും എന്ന് ആ ക്രൂരനായ അസുരനായ അച്ഛൻ വിശ്വസിച്ചു, സ്വപ്നം കണ്ടു. നടന്നു, അവിടെ ഒരു ശരീരം വെന്തു. അഗ്നി കെട്ടടങ്ങിയപ്പോൾ കണ്ടത് പ്രഹ്ലാദൻ ചിരിച്ചുകൊണ്ട് ആ അഗ്നിയിൽ നിന്ന് നിസാരമായിട്ട് നടന്നു വരുന്നു. ഏതൊരഗ്നിയാലാണോ യാതൊരു കാരണവശാലും ശരീരത്തിന് കേടുവരത്തില്ല എന്ന് വരം കിട്ടിയത്, ആ ശരീരം അഗ്നിക്കിരയായി. പ്രത്യക്ഷത്തിൽ സംഭവിച്ചതാണ്, തന്നെ ഫിസിക്കലി കണ്ടതാണല്ലാതെ. ഭഗവാന്റെ നാമം ഉള്ളിടത്ത് ഒരു നാശവും സംഭവിക്കില്ല എന്നുള്ളത് അതിലൂടെ അറിയാൻ കഴിയും.
അവസാനം ഹിരണ്യകശിപുവിനെ അറിയാം. നരസിംഹാവതാരത്തിൽ ഹിരണ്യകശിപുവിനെ കേശവധൃത നരഹരി രൂപ ജയ ജഗദീശഹരേ ജയ ജഗദീശഹരേ ജയ ജഗദീശഹരേ തവ കര കമലവരേ നഖമത്ഭുത ശൃംഗ ദളിതാഹിരണ്യകശിപോർദ്ധനുഭൃംഗ കേശവധൃത നരഹരി രൂപ ജയ ജഗദീശഹരേ ജയ ജഗദീശഹരേ. അങ്ങനെ നരസിംഹ അവതാരത്തിൽ ഈ ഹിരണ്യകശിപു എന്ന അസുരനെ വധിച്ചു. എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് വധിച്ചു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളത് അച്ചഞ്ചലമായ വിശ്വാസം അവിടെയാണ്. അവ്യഭിചാരിണി, വിശ്വാസം എന്ന് പറയുന്നത് അവ്യഭിചാരിണിയായിരിക്കും. അചഞ്ചലമായ വിശ്വാസത്തിൽ വിശ്വാസമുള്ള ഒരു ഭക്തന് ഏതൊരു പരിതസ്ഥിതിയിലും ഒരു നാശവും സംഭവിക്കില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഹോളി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിപാവനമായ ഹോളി മഹോത്സവ ദിനത്തിലാണ് ശ്രേഷ്ഠമാനായ ഒരു ഭക്തന്റെ തിരു അവതാരം നമ്മുടെ മുന്നിൽ. സാക്ഷാൽ രാധാറാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും സംയുക്ത അവതാരമായി ചുട്ടുപഴുത്ത സ്വർണത്തിന്റെ നിറത്താൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ശച്ചി മാതാവിന്റെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ പ്രത്യക്ഷമായി. മാതാവ് മഹാപ്രഭുവിനെ 12 മാസമാണോ 14 മാസമാണോ ഗർഭത്തിൽ ഏകദേശം മുട്ടിൽ ഇഴയുന്ന പ്രായം വരെ തോന്നുന്നു. സ്മിത മാതാജി ഒന്ന് പറയണം, ഒന്ന് കൺഫ്യൂസ് ചെയ്യണേ, ക്ലിയർ ചെയ്യണേ. ഉദരത്തിൽ ഗർഭത്തിൽ വഹിച്ചു. അപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി ഇത് സാധാരണ ശിശുവല്ല എന്നുള്ളത്. 500-600 വർഷമേ ആയിട്ടുള്ളൂ ഫിസിക്കലി എല്ലാവരും കണ്ടതാ. ആ മാതാവ് പ്രസവിച്ച ഉടനെ ഈ ശിശു ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി. കാര്യം ബാക്കിയെല്ലാ അവസ്ഥകളും ആ ഗർഭത്തിൽ തന്നെ നടന്നു കഴിഞ്ഞു. ആ മഹാപ്രഭു പിന്നീട് സന്യാസവുമായി അവിടുന്ന് വിവാഹശേഷമാണ്, വിഷ്ണുപ്രിയ വിവാഹം ചെയ്തതിന് ശേഷം, വിഷ്ണുപ്രിയ മാതാ വിവാഹം ചെയ്തതിന് ശേഷം ആദ്യത്തെ സങ്കീർത്തന യജ്ഞം അവിടുത്തെ രാജാവിന്റെ രാജാധികാരിയുടെ തെരുവിലൂടെയായിരുന്നു. രാജാവിന്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. രാജാവ് പേടിച്ചിട്ട് കൊട്ടാരത്തിനകത്ത് കയറി ഒളിച്ചിരുന്നു. അവസാനം മഹാപ്രഭു രാജകൊട്ടാരത്തിൽ എത്തിയപ്പോൾ രാജാവ് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് സാഷ്ടാംഗം മഹാപ്രഭുവിന്റെ പാദാരവിന്ദങ്ങളിൽ വീണു. അങ്ങനെ ആദ്യത്തെ സങ്കീർത്തന യജ്ഞം, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം എല്ലാ ജനങ്ങൾക്കും മഹാപ്രഭു തുറന്നു കൊടുത്തു. ഇവിടെയാണ് നാരദ മഹർഷി മഹാരാജാവിനോട് ഒരു വാക്യം പറയുന്നത്, കലേർ ദോഷ നിധേ രാജൻ അസ്തിഹു അസ്തിഹി ഏകോ മഹാൻ ഗുണഹ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്ത സംഘ പരംപ്രജീർ. ഓ മൈ ഡിയർ കിങ്, ആൾദോ കലിയുഗ ഈസ് അൻ ഓഷൻ ഓഫ് ഫാൾസ്, എല്ലാ കുഴപ്പങ്ങളും നിറഞ്ഞതാണെങ്കിലും എല്ലാ പ്രയാസങ്ങളും നിറഞ്ഞതാണെങ്കിലും there is still one good quality about this age. എങ്കിലും
ഈ യുഗത്തില് വലിയൊരു നന്മയുണ്ട്, വലിയൊരു നന്മ. എന്താ നന്മ? സിംപ്ലി ബൈ ചാൻറ്റിങ് ദ ഹരേ കൃഷ്ണ മഹാമന്ത്ര. വളരെ സിംപ്ലി, ഒരാള് അറിഞ്ഞോ അറിയാതെയോ, സിംപ്ലി ബൈ ചാൻറ്റിങ് ദ ഹരേ കൃഷ്ണ മഹാമന്ത്ര, അറിഞ്ഞോ അറിയാതെയോ ഒരാൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരുവൻ ചെയ്യുകയാണെങ്കിൽ, വൺ ക്യാൻ ബിക്കം ഫ്രീ ഫ്രം മെറ്റീരിയൽ ബോണ്ടേജ് ആൻഡ് ബി പ്രൊമോട്ടഡ് ടു ദ ട്രാൻസ്ഡൻഡൽ കിങ്ഡം. ഓ, എത്ര വലിയ മഹാഭാഗ്യമാണ് തന്നിരിക്കുന്നത്! ആദ്യത്തെ പോട്ടെ, ഫ്രീ ഫ്രം മെറ്റീരിയൽ ബോണ്ടേജ്, ഈ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തനാവും. സെക്കൻഡ് ലൈനാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത്രയും ശ്രേഷ്ഠമായ ഗുണം, ആൻഡ് ഹി പ്രൊമോട്ടഡ് ടു ദ ട്രാൻസ്ഡൻഡൽ കിങ്ഡം. ട്രാൻസ്ഡൻഡൽ കിങ്ഡം. ഏതാണ് ട്രാൻസ്ഡൻഡൽ കിങ്ഡം? ഭഗവാന്റെ സാമ്രാജ്യം, കൃഷ്ണന്റെ സാമ്രാജ്യം. ഗോലോക വൃന്ദാവനത്തിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത്രയും പരിപാവനമാവും ഏറ്റവും ശ്രേഷ്ഠവുമായ മഹാമന്ത്രം തരാൻ മഹാപ്രഭു നമ്മുടെ മുന്നിലുണ്ട്. സ്വന്തം ഭൗതികതയുടെ ഭൗതിക അഭിവൃദ്ധി കൊണ്ടോ അല്ലെങ്കിൽ വേഷഭൂഷാദികൾ കൊണ്ടോ നമ്മുടെ ഔദ്യോഗിക പദവികൾ കൊണ്ടോ ഭഗവാനെ നമുക്ക് കിട്ടില്ല, ഭഗവാനെ ഇഷ്ടം കിട്ടില്ല എന്നുള്ളതും മഹാപ്രഭു അവിടെ നമ്മുടെ മുന്നിൽ തെളിയിച്ചു. പ്രതാപരുദ്ര മഹാരാജാവ് ഭഗവാനെ, അല്ല, മഹാപ്രഭുവിനെ കാണാൻ എന്നും ആഗ്രഹിച്ചിരുന്നു. സാർവഭൗമ ഭട്ടാചാര്യരുടെ മുന്നിൽ ഇതിൽ അവതരിപ്പിക്കുകയും സാർവഭൗമ ഭട്ടാചാര്യർ മഹാപ്രഭുവിനോട്, വലിയ പണ്ഡിതനായിരുന്നു സാർവഭൗമ ഭട്ടാചാര്യർ, ആദ്യമൊക്കെ വലിയ പാണ്ഡിത്യമൊക്കെ കാണിച്ചു, അവസാനം ഈ പാണ്ഡിത്യമൊന്നും അല്ല, ഭക്തിയാണ് അതിലും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയുകയും അവസാനം മഹാപ്രഭുവിന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു, ശരണാഗതി ചെയ്യുകയും ചെയ്ത മഹാപ്രഭുവിന് ഏറ്റവും ഇഷ്ടമായ ഒരു സ്കോളറായിരുന്നു, പണ്ഡിതനായിരുന്നു സാർവഭൗമ ഭട്ടാചാര്യർ. സാർവഭൗമ ഭട്ടാചാര്യർ വഴി മഹാപ്രഭുവിന്റെ മുന്നിൽ പ്രതാപരുദ്ര മഹാരാജാവിന്റെ ഇംഗിതം അറിയിച്ചു. മഹാപ്രഭു ഒറ്റ ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ, ഞാൻ ആ രാജസദസ്സിലേക്ക് പോകണോ എന്നാണോ പറയുന്നത്? ഒരു സന്യാസി രാജസദസ്സിലേക്ക് പോകാൻ താല്പര്യപ്പെടില്ല, അതുകൊണ്ട് മഹാപ്രഭു പോയില്ല. ഒരു ഔദ്യോഗിക പരിവേഷത്തിലായിരുന്നു, ഭക്തിയുണ്ടെങ്കിലും ഒരു ഔദ്യോഗിക പരിവേഷത്തിലായിരുന്നു പ്രതാപരുദ്ര മഹാരാജാവ് മഹാപ്രഭുവിനെ കാണണം കാണണം എന്ന് തീഷ്ണമായി പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് മഹാപ്രഭു അത്ര ചെവിക്കൊണ്ടില്ല. അവസാനം ഈ വേഷഭൂഷാദികളെല്ലാം, രാജസദസ്സിന്റെ, അതായത് രാജാവിന്റെ വേഷഭൂഷാദികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരിക്കല് മഹാപ്രഭു ആ പുരിയിലൂടെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം അറിയാതെ ആ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഒരു കീർത്തനം പാടി. ബർഹാപീഠം നടവരബഭൂ കണ്ണികോ കണ്ണികാരം. സ്മിതമാതി അറിയാമോ ആ പാട്ട്, ആ ശ്ലോകം? കണ്ണിയോ കണ്ണികാരം ബിഭ്രവാസ കനകകഭിഷം വൈജയന്തീം ശമാലാം വൈജയം. താങ്ക് യു മാതി, ഹരേ കൃഷ്ണ. ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് അതുവരെ കാണാൻ കൂട്ടാക്കാതിരുന്ന മഹാപ്രഭു എല്ലാം മറന്നു ഓടി പ്രതാപരുദ്ര മഹാരാജാവിന്റെ അടുത്ത് നിന്ന് ആലിംഗനം ചെയ്തു.
ഈ ഒറ്റ ശ്ലോകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കീർത്തനം കൊണ്ട് ഭഗവാനെ നമുക്ക് കീഴടക്കാൻ പറ്റും. കീർത്തനം കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഭഗവാന്റെ സ്നേഹം പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് നാരദ മഹർഷി പറഞ്ഞത്, കലേർ ദോഷ നിധേ രാജൻ അസ്തി ഹൂയേഗോ മഹാൻ ഗുണ കീർത്തനാത് ഏവ കൃഷ്ണസ്യ. ഭഗവാനെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കും. ഭാഗവത്തിൽ ഒരുപാട് സ്തുതികളുണ്ട്, അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബ്രഹ്മസ്തുതി ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ ഒരു കീർത്തനം കൊണ്ട് ഭഗവാൻ മഹാപ്രഭു അറിയാതെ വന്നു. അത്രയും നാള് മഹാപ്രഭു പ്രതാപരുദ്ര മഹാരാജാവിന്റെ റിക്വസ്റ്റ് ആഗ്രഹം ചെവിക്കൊണ്ടില്ലേയില്ല. പക്ഷെ ഈ ഒരൊറ്റ പാട്ടിൽ മഹാപ്രഭു വീണുപോയി. ഇതാണ് ആ മഹാപ്രഭുവിന്റെ കരുണ എന്ന് പറയുന്നത്. ഒരിക്കല് പിന്നീട് മഹാപ്രഭുവിന്റെ ശിഷ്യൻ ഹരിദാസ് ഠാക്കൂർ മറ്റൊരു സോക്കാൾ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് എൻ്റെ മകനെവിടെന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ജാതി എഴുതാമോ പറയാമോ, ഒരു ഫോർമാറ്റ് കണ്ടിട്ട. ഞാൻ പറഞ്ഞു ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അത് തെറ്റല്ല, അങ്ങനെ പറയാൻ പാടില്ലെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പരസ്പര വൈരുദ്ധ്യമായ പ്രതിഭാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാൻ പാടില്ലെന്ന് പറയും, അതേസമയം ഫോർമാറ്റിൽ എഴുതിക്കുകയും ചെയ്യും. ആസ് പെർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ആസ് പെർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതണം, എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ആസ് പെർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു റിലീജിയനിലായിരുന്നു. പക്ഷെ അദ്ദേഹം മഹാപ്രഭുവിൽ ആകൃഷ്ടനാവുകയും മഹാപ്രഭു ജപിച്ച അതേ മന്ത്രം അദ്ദേഹം ജപിച്ചു തുടങ്ങുകയും ചെയ്തു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം നിരന്തരം ജപിച്ചു. നിരന്തരം അദ്ദേഹം ടെക്നിക്കലി അദ്ദേഹം ജനിച്ച സമുദായത്തിലെ ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾ ഇഷ്ടപ്പെടാതെ വരികയും അദ്ദേഹത്തെ ക്രൂരമായി വേദനിപ്പിക്കുകയും ചെയ്തു. 22 ഗ്രാമങ്ങളിൽ, 22 ആണോ 26 ആണോ സ്മിതമാതാജി കൺഫ്യൂം ചെയ്യണം, 22 ഗ്രാമങ്ങളിൽ വലിച്ചെഴച്ചു കൊണ്ടുപോയി ഹരിദാസ് ഠാക്കൂറിനെ ചാട്ടവാറുകൊണ്ട് ശരീരം മുഴുവൻ അടിച്ചു, മുതുവൊക്കെ പൊളിഞ്ഞു വന്നു. പണ്ടൊക്കെ ഞങ്ങൾ വണ്ടിക്കാളെ കാണുമായിരുന്നു, ഈ കാളകളെ, ഈ കാളവണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാളവണ്ടികൾ ഇഷ്ടം പോലെ. ചില കാളകളുടെ മുതുക് എന്ന് പറഞ്ഞാൽ ചാട്ടവാറുകൊണ്ട് അടിച്ച് പൊളിഞ്ഞിരിക്കുമായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നി, ഈച്ചയൊക്കെ ഒന്ന് വന്നിട്ട് പറ്റിയിട്ട് അതിന് നീറുമായി, വളരെ സങ്കടം തോന്നി. എടുക്കാൻ പറ്റാത്ത ഭാരവും കയറ്റിയിട്ട് ഏറ്റം വലിക്കും, കാള കടന്ന് വലിയും, അതിനെ അടിച്ചടിച്ച് കൊണ്ടുപോകുന്ന കാണു കഴിഞ്ഞാൽ വളരെ ക്രൂരമായി. ഞാൻ ആ രംഗമാണ് മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ അടിക്കുന്നു എന്ന് അത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അത്ര ക്രൂരമായി 22 ഗ്രാമങ്ങളിൽ ചാട്ടവാറുകൊണ്ട് അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മഹാപ്രഭുവിനെ, ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മഹാപ്രഭുവിനെ ഹരിദാസ് ഠാക്കൂർ കാണും. ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് മഹാപ്രഭു ചോദിക്കും, അന്ന് അങ്ങയെ ക്രൂരമായി അടിച്ചില്ലേ, അങ്ങ് വേദനിച്ചില്ലേ എന്ന് ചോദിക്കും, അങ്ങേക്ക് വേദനിച്ചില്ലേ എന്ന് ചോദിക്കും. ഹരിദാസ് ഠാക്കൂർ ചിരിച്ചുകൊണ്ട് പറയും, പ്രഭു ഓരോ അടിയിലും എനിക്ക് ആനന്ദമുണ്ടായി, ഹരേ കൃഷ്ണ മഹാമന്ത്രം വീണ്ടും വീണ്ടും ജപിക്കാനുള്ള ഒരു ഒരു പ്രചോദനം, ഉൾപ്രചോദനം ഉണ്ടാവുകയാണ് ചെയ്തതെന്ന്, എനിക്ക് വേദനിച്ചതേയില്ലെന്ന് പറഞ്ഞു. മഹാപ്രഭു ചിരിച്ചുകൊണ്ട് തന്റെ മുതുക്, മഹാപ്രഭുവിന്റെ മുതുക് ഹരിദാസ് ഠാക്കൂറിനെ കാണിച്ചു കൊടുത്തു. ദേഹം മുതു മുഴുവൻ
ശരീരം മുഴുവൻ, അപ്പുറം മുഴുവൻ ചാട്ടവാറിന്റെ അടിയുടെ പാടുകളായി. അപ്പോഴാണ് ഹരിദാസ് ഠാക്കൂറിന് മനസ്സിലായത് എന്തുകൊണ്ടാണ് എനിക്ക് വേദനിക്കാഞ്ഞത്. സ്വന്തം ഭക്തന്റെ വേദനകളെല്ലാം മഹാപ്രഭു ഇഞ്ഞെടുത്തു. അത്രയ്ക്ക് കരുണവാനായിരുന്നു, കാരുണ്യവാനായിരുന്നു മഹാപ്രഭു. ആ ഭക്തൻ ഒരിക്കലും വേദനയേറ്റിട്ടില്ലായിരുന്നു. അതുപോലെ ആ കുഷ്ഠരോഗിയുടെ, ലെപ്രസി വന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. സ്മിതമാജി ഇടയ്ക്ക് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ശരീരം മുഴുവൻ കുഷ്ഠം വന്നിട്ട് പുഴുത്ത് ദുർഗന്ധം വമിക്കുമായിരുന്നു. അതിലൂടെ ആരും അദ്ദേഹത്തിന്റെ അടുത്തൂടെ പോവില്ല. മഹാപ്രഭു വരുന്നതെന്ന്, മഹാപ്രഭു ആ വീഥിയിലൂടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ജനങ്ങളെല്ലാം മാറി. അപ്പൊ ജനങ്ങളെല്ലാം ഇദ്ദേഹത്തെ നോക്കുകയാണ്, ഇദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നു, മഹാപ്രഭു എന്ത് പറയും. മാറിക്കൊടുത്തൂടെ ദുർഗന്ധം വമിക്കുന്നു. ആ ഭക്തനെ കണ്ടിട്ട് മഹാപ്രഭു ഓടിച്ചെന്ന് ആ ഭക്തനെ ആലിംഗനം ചെയ്തു. ശരീരം മുഴുവൻ വ്രണങ്ങളായി. ആ വ്രണത്തിൽ നിന്ന് പുഴുക്കള് ഇടയ്ക്കിടയ്ക്ക് താഴെ പോകും. ആ താഴെ പോകുമ്പോ ആ പുഴുവിനെ വീണ്ടും എടുത്ത് ആ വ്രണത്തിൽ കൊണ്ടുവെക്കും. എന്റെ ശരീരമേ ആർക്കും ഒരു ഗുണവും ഇല്ലാതായി, ഈ പുഴുവിനെങ്കിലും ഗുണപ്പെടട്ടതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാ കുഷ്ഠരോഗങ്ങളും മാറിയിട്ട് ഹരേകൃഷ്ണ മാജി 13 മാസം. ഹരേകൃഷ്ണ, താങ്ക് യു മാജി. 13 മാസം ആയിരുന്നു ആ പ്രഭുവിനെ ഗർഭം ധരിച്ചിരുന്നു. അങ്ങനെ ആ ശരീരത്തിൽ നിന്ന് അസുഖം മാറിയെന്ന് മാത്രമല്ല, സുവർണനായ സ്വർണ കളറോടുകൂടി ഒരു ചെറുപ്പക്കാരനായിട്ട് ആ ഭക്തൻ മാറി. എല്ലാ അസുഖങ്ങളും മാറി. ഇതെല്ലാം ജനങ്ങള് ആ തെരുവിൽ നോക്കി നിൽക്കുകയാണ് ഈ അത്ഭുതം നടക്കുമ്പോൾ. നോക്കി നിൽക്കുകയായിരുന്നു അത്ഭുതം നടക്കും. അചഞ്ചലമായ വിശ്വാസം, അത് മാത്രമായിരുന്നു ആ ഭക്തന് ബാക്കിയുണ്ടായിരുന്നു. അചഞ്ചലമായ വിശ്വാസം. അങ്ങനെ മഹാപ്രഭു പുരി യാത്രയില്, രഥയാത്രയെല്ലാം കഴിഞ്ഞ് വന്ന് വീണ്ടും തിരിച്ച് ഗൗഡദേശത്തേക്ക് യാത്രയാകുന്ന സമയത്ത് മാതാവിന്റെ അടുത്ത് വരും. പത്നി വിഷ്ണുപ്രിയ, ആ വിഷ്ണുപ്രിയ മാതാജിയുടെ ആ വിഷമം വാസുദേവ, സ്മിത മാതാജി വീണ്ടും വിട്ടു, വാസുദേവ വിപ്ര ലപേർ. എന്താ മാതാജി, ഹരേകൃഷ്ണ മാതാജി വായിച്ചോളൂ മാതാജി, എങ്ങനെയാ? വാസുദേവ വിപ്ര ലപേർ ഹു ഗോട്ട് ബ്ലെസ്ഡ് ബൈ ചതിന മഹാപ്രഭു. ഹരേ കൃഷ്ണ. വസുദേവ വിപ്ര പേര് അല്ലേ? അങ്ങനെ മാതാവ് മഹാപ്രഭുവിനെ, മകനെ കാണാൻ ചെല്ലും. ആ സമയത്ത് വിഷ്ണുപ്രിയയുടെ എല്ലാ ദുഃഖങ്ങളും മാതാവ് മനസ്സുകൊണ്ട് അറിയുന്നുണ്ട്. വിഷ്ണുപ്രിയ മഹാപ്രഭു പോയതിനു ശേഷം നേരെ ചെവിയൊന്ന് ഉറങ്ങിയിട്ടില്ല, നേരെ ചെവി ആഹാരം കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ നമുക്ക് വിഷമം വന്നു, കരഞ്ഞു പോകും. മഹാപ്രഭുവിനെ ഓർമ്മിച്ചിട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോയത്. അങ്ങനെ അവിടെ നിന്ന് മാതാവ് മകനെ കാണാൻ പോകുന്നു, മഹാപ്രഭുവിനെ കാണാൻ പോകുന്നു. വൃന്ദാവനം വിട്ട് ഭഗവാൻ മധുരയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ രാധാറാണി കൃഷകാത്രിയായി മാറിയത്, അതുപോലെ തന്നെ
മഹാപ്രഭു ഗൃഹം വിട്ടതിന് ശേഷം വിഷ്ണുപ്രിയ കൃഷകാത്രിയായിട്ട് മാറി. അങ്ങനെ വിഷ്ണുപ്രിയ മാതാജി ആലോചിക്കുകയാണ്, ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും, ഞാൻ പോകുന്നത് ശരിയാണോ? അങ്ങനെ ഒരു അദ്ദേഹം എന്റെ ഭർത്താവാണ്, പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു ബ്രഹ്മചാരിയല്ലേ, ഞാൻ പോയി കാണുന്നത് ശരിയാണ്. രണ്ടാമത് വീണ്ടും ഒരു മനസ്സ് വരും, അല്ല അദ്ദേഹം എന്റെ ഭർത്താവ് തന്നെയാണ്, ഭർത്താവിനെ പോയി കാണേണ്ടത് ഭാര്യയുടെ കടമയാണ്. അങ്ങനെ ഈ വിഷ്ണുപ്രിയ മാതാജിയും മഹാപ്രഭുവിനെ കാണാൻ ചെല്ലും, എല്ലാവരോടും സംസാരിക്കും. പക്ഷേ വിഷ്ണുപ്രിയയോട് മാത്രം സംസാരിച്ചില്ല, എല്ലാവരും പോയി. പോയതിന് ശേഷം വിഷ്ണുപ്രിയ ചെന്നിട്ട് മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ ചെന്ന് വീഴും. അപ്പൊ മഹാപ്രഭു ചോദിക്കും, അവിടുന്ന് ആരാണെന്ന് ചോദിക്കും. പെട്ടെന്ന് പിൻ പോയിന്റ് സൈലൻസ് അവിടെ ഉണ്ടാകും, എല്ലാവരും ഒരു ഷോക്കായി പോയിട്ട് അവിടെ നിൽക്കുക, ആരുടെയും നാവിൽ നിന്നൊരു ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല. വിഷ്ണുപ്രിയ ഒന്ന് തേങ്ങിക്കൊണ്ട് പറയാണ്, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. മഹാപ്രഭു കൈവച്ച് അനുഗ്രഹിച്ച് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. ഭാര്യ, ഇതാണ് ഒരു ഭാര്യയുടെ കടമ എന്ന് പറയുന്നു. അങ്ങേ എനിക്ക് ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ളതാണ് വിഷ്ണുപ്രിയ പറഞ്ഞു. അങ്ങേ എന്നും സ്മരിച്ചുകൊണ്ടിരിക്കാൻ എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണം എന്ന് വിഷ്ണുപ്രിയ അപേക്ഷിച്ചു. അങ്ങനെ മഹാപ്രഭു തന്റെ പാദുകങ്ങൾ വിഷ്ണുപ്രിയയ്ക്ക് കൊടുത്ത് സമ്മാനിച്ചു. ആ പാദുകങ്ങൾ വിഷ്ണുപ്രിയ രണ്ട് കൈകൊണ്ടും സ്വീകരിച്ച് കണ്ണിനോട് ചേർത്ത് പിടിച്ച്, നെറ്റിയോട് ചേർത്ത് പിടിച്ച് തൊഴുത്, ഞാൻ സന്തോഷവതിയായി ആനന്ദവതിയായി എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന്. ഇതൊക്കെ ഹൃദയസ്പർശിയായ രംഗങ്ങളാണ്. ഇന്ന് നമ്മൾക്ക് ഈ മഹാമന്ത്രം ജപിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ, ഇന്ന് നമുക്കൊരു ഗുരുവിനെ സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ജീവിതത്തിൽ ഈ മഹാമന്ത്രത്തിലൂടെ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് മഹാപ്രഭുവിനെ കൊണ്ടാണ്. ഭക്തന്റെ അവതാരത്തിൽ ഭഗവാൻ നേരിട്ട് വന്ന് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് ഉപദേശിച്ചെന്നത് കൊണ്ടാണ്. കാര്യം ആ കാലഘട്ടം വരെ ഈ മഹാമന്ത്രം സോ കാൾഡ് ബ്രാഹ്മിൻസിന് മാത്രമേ ഉപയോഗിക്കുവാനുള്ള, ചൊല്ലുവാനുള്ള അധികാരമുണ്ടായിരുന്നു. ഭഗവാന്റെ മന്ത്രം എല്ലാവർക്കും ജപിക്കാം, ഏതൊരു സമയത്തും ജപിക്കാം, അതിനൊരു റെസ്ട്രിക്ഷനും ഇല്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് മഹാപ്രഭുവാണ്. അങ്ങനെ മഹാപ്രഭുവാണ് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഈ മഹാമന്ത്രം, ഈ കലിസന്താരണോപനിഷത്തിലെ മഹാമന്ത്രം നമുക്ക് ഉപദേശിച്ചു തന്നു. അങ്ങനെയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം തിരിച്ച് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രമായിട്ട് നമുക്ക് പറഞ്ഞു. അതുവരെ ഒരു കൂട്ടം അധികാരവർഗത്തിന് മാത്രമേ ഈ മന്ത്രം ജപിക്കാനുള്ള ഒരു എന്താ പറയുന്ന അലിഖിത നിയമം ഉണ്ടായിരുന്നു. ഇത് ജപിച്ച് തെരുവുകോളം ജപിച്ച് നടന്ന സമയത്ത് ഇവരെല്ലാവരും ചെന്നിട്ട് അന്നത്തെ ബംഗാൾ ഗവർണറായ നവാബ് ഹുസൈൻ ഷാ, ഇപ്പോഴും മായാപ്പൂര് ബംഗാളിലൊക്കെ ചെന്ന് ഈ ചരിത്രം അറിയാവുന്ന തലമുറകളുണ്ട്, അവര് പറഞ്ഞു തരും. അങ്ങനെ നവാബ് ഹുസൈൻ ഷാ
അദ്ദേഹത്തെ വിളിക്കുകയും ഈ പരാതി അദ്ദേഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ മഹാപ്രഭു പറഞ്ഞു, ഞങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നില്ല, ഞങ്ങൾ ഇന്നു മുതല് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരി എന്ന ഇന്നേ ഞങ്ങൾ ജപിക്കുന്നുള്ളൂ. ഇതിലെന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് അവരോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ നവാബ് ഹുസൈൻ ഷാ ഈ പരാതിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം ബോധിച്ചു, മഹാപ്രഭു കേട്ടിരിക്കുന്നു, ഇനി മുതൽ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ജപിക്കുന്നതിൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. ഈ മണ്ടന്മാരായ സോക്കാൾഡ് ബ്രാഹ്മിൻസ് അവര് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞാൻ മുറുകെ പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അവര് ചിന്തിച്ചു, ഓ ഞങ്ങൾക്ക് എന്താ കുഴപ്പം, ഞങ്ങൾ ഹരേ രാമ എന്നല്ലേ തുടങ്ങുന്നത്, പിന്നെ ആർക്ക് വേണമെങ്കിലും ഹരേ കൃഷ്ണ പറഞ്ഞാലും എന്താ കുഴപ്പം, ഹരേ കൃഷ്ണ ആദ്യം തുടങ്ങിയാലെന്ത്, ഹരേ രാമ ആദ്യം തുടങ്ങിയാലെന്ത്, രണ്ടായാലും ചൊല്ലി വരുമ്പം രണ്ടും കവർ ചെയ്യും, ഏതാണോ ആദ്യം ഏതാണോ അവസാനം ആർക്കും അറിയാൻ പറ്റാതെ വരും. രണ്ടും ഭഗവാനെ സ്തുതിക്കുന്നതാണ്, ഭഗവാന്റെ സ്നേഹം പിടിച്ചു പറ്റുന്നതാണ്. അപ്പം അതിലവർക്ക് ഒബ്ജക്ഷൻ ഇല്ല. അന്നു മുതല് മഹാപ്രഭു ഹരേ കൃഷ്ണ ചൊല്ലിത്തുടങ്ങി, ഭക്തന്മാരും ഹരേ കൃഷ്ണ ചൊല്ലിത്തുടങ്ങി. അങ്ങനെ ഈ സമ്പ്രദായം അഡോപ്റ്റ് ചെയ്ത മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരെല്ലാം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിച്ചു. അങ്ങനെ നാരദ മഹർഷി പരിഷിത് മഹാരാജാവിനോട് പറഞ്ഞ ഈ ഉപദേശവും ആനുകാലിക പ്രസക്തമാവുകയും അത് ഫിസിക്കലി നമ്മുടെ മുന്നിൽ അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഹലേർ ദോഷനിധേ രാജൻ അസ്തി ഹി ഏകോ മഹാൻ ഗുണ കീർത്തനാദേവകൃഷ്ണസ്യ മുക്ത സംഘ പരമ്പ്രജി. അചഞ്ചലമായ വിശ്വാസത്തോടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്ന ഏതൊരുവനും ഒരാപത്തും ഉണ്ടാകില്ല. ആദ്യം പറഞ്ഞ അതേ ശ്ലോകം വീണ്ടും ഞാൻ പറയുന്നു, എ കൗന്ദേയ പ്രതിജാനിഹി നാമേ ഭക്ത്യാപമശ. മഹാപ്രഭുവിനെ എങ്ങനെ ഏത് ഭക്തി കൊണ്ട് കീഴ്പ്പെടുത്തിയോ ആ സ്തുതി നമ്മളും ജപിക്കണം. ബർഹാപീഠം നടവരവൂ കണ്ണയോ കണ്ണികാരം ശ്ലോകം നമ്മൾ ചൊല്ലണം. ആ ശ്ലോകം എന്നുള്ളതല്ല, എല്ലാ കീർത്തനങ്ങളും എല്ലാ സ്തുതികളും നമുക്ക് ചെയ്യാൻ ചെല്ലാനുള്ളത്. ഒരു ദിവസം ഒരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ ഭഗവാന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് കൂടാതെ ഇത്തരം സ്തുതികളും കൂടി ജപിക്കാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ ബ്രഹ്മസ്തുതി തുടരാൻ പറ്റിയില്ല, ഈ രണ്ട് വിശേഷപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ തുടർന്നുള്ള ചില കാര്യങ്ങൾ ശ്യാമസ്മൃത ദേവദാസി മാതാജി ഹരേ കൃഷ്ണ പറയും. പ്രഭു രണ്ട് ഇങ്ങനെ രണ്ട് ഉത്സവങ്ങളെ പറ്റിയും ഗംഭീരമായി തന്നെ പറഞ്ഞു, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാലും ഒന്ന് ഹാളിലൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിശേഷപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ആടിയാം. മാതാജി ഹരേ കൃഷ്ണ. പ്രഭു ഞാൻ പോയില്ല ഹാളിലേക്ക്. ബിക്കോസ് പോയി ഹരേ കൃഷ്ണ. ഇവിടെ പോയിരുന്നോ? പിന്നെ ബ്രജഗുപ്ത പ്രഭുവിന്റെ അവിടെ ഉണ്ടായിരുന്നു പ്രോഗ്രാം. മഹേഷ് അദ്വാനി പ്രഭു ഗോവിന്ദാസിന്റെ അവിടെ ഇരുന്നില്ലേ? സ്നേഹ കീർത്തന് പോയി, അപ്പൊ അവള് നേരത്തെ പോയി, അപ്പൊ പിന്നെ എനിക്ക് പോവാൻ പറ്റി. അങ്ങനെയാണ്. ഹരേ കൃഷ്ണ. ശരണ്യമാതാജി ഹരേ കൃഷ്ണ പറയും. ഹരേ കൃഷ്ണ പ്രഭുജി, ഇന്നത്തെ ക്ലാസ്സിൽ വരാൻ പറ്റിയ നല്ലോണം ഭാഗ്യമുണ്ടായിരുന്നു പ്രഭുജി. ഹോളികട കഥ പറഞ്ഞു തന്നത് നല്ലോണം നന്ദി. എനിക്ക് അറിയണ്ടായിരുന്നില്ലേ ഹോളിയുടെ മഹത്വം. അതേപോലെ ഗൗരാംഗ പ്രഭുവിന്റെ എനിക്ക് എന്നും ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താ ഇത് ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഇതിൽ ഹരേ രാമ 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 ഹരേ ഹരേ ഇല്ല ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ, അത് രണ്ടിനും എന്താ എന്താ ഇങ്ങനെ പറയണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇന്ന് അറിഞ്ഞത് പ്രഭുജി. നല്ലോണം താങ്ക് യു പ്രഭുജി. ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിണ്ടായിരുന്നു പ്രഭുജി. നല്ലോണം താങ്ക് യു. സാധു സംഘത്തിന്റെ ഗുണം, ഗുരുകൃപ, പ്രത്യേകിച്ച് മഹാപ്രഭുവിന്റെ അനുകമ്പ വായ്പ, അതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്തവരാണെങ്കിലും, നമ്മളെന്നല്ല പ്രത്യേകിച്ച് ഞാൻ,
പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ കരുണ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. പ്രിയമാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഹോളിയുടെ കാര്യവും. നമുക്കറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഹോളി ആഘോഷിക്കുന്നതെന്ന്. ചെറിയ കഥകൾ അവിടെ എവിടെയും കേട്ടിട്ടുണ്ടെങ്കിലും ശരിയായ കഥ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഹരേ കൃഷ്ണ. പിന്നെ പ്രഭു ചൈതന്യ പ്രഭുവിന്റെ കഥകൾ മുമ്പും കേട്ടിട്ടുണ്ടെങ്കിലും വളരെ നന്നായിട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റി. ഹരിദാസ് ഠാക്കൂറിന്റെയും ആ കഥയെല്ലാം പട്ടാവി പ്രഭു പറഞ്ഞിട്ട് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ഗുരു പരമ്പരയെ കുറിച്ച് അവർ പറയുമ്പോഴും അവർ പറയുന്നതിൽ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ പറ്റുന്നത് പ്രഭുപാദരും അവരെല്ലാവരും ആണ് നമുക്ക് അത് തന്നിരിക്കുന്നത്. ഈ പറഞ്ഞ സോക്കോൾ ബ്രാഹ്മണർ പണ്ടുണ്ടായിരുന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് അപ്രാപ്യമായിരുന്നു. നമുക്ക് കഥകളൊന്നും കേൾക്കാമെങ്കിലും ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊന്നും ഉരുവിടാൻ പാടില്ല, അതെല്ലാം നമുക്ക് പറ്റുന്നതല്ല. ബ്രഹ്മം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണർക്ക് മാത്രം ഉള്ളതാണ് എന്നായിരുന്നു നമ്മുടെയൊക്കെ ധാരണ. അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും ചൊല്ലാം, എല്ലാവർക്കും പറയാം എന്ന് ഒന്ന് പറഞ്ഞ് ഇതിനെ എല്ലാ ജനകീയമാക്കി ജനങ്ങൾക്കിടയിൽ എത്തിയിട്ട് ഭഗവാൻ എല്ലാവർക്കും ഉള്ളതാണ്, ഭഗവാൻ എന്ന് പറയുന്നത് കുറച്ചു പേർക്ക് മാത്രമുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ചൈതന്യ മഹാപ്രഭുവും പ്രഭുപാദരും എല്ലാവരുമാണ്. ഹരേ കൃഷ്ണ. അപ്പൊ അതിനെ കുറിച്ച് കേൾക്കാൻ പറ്റി വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്നലെ ഇന്നലത്തെ ദിവസം ഞാൻ ഇവിടെ അഭിഷേകമൊക്കെ ചെയ്തു. ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ. തന്നെ പ്രഭു, പ്രത്യേകിച്ചൊന്നുമില്ല. പുതിയ ഒരറിവ്, ഒരറിവല്ല കൂടുതൽ അറിവുകൾ ഇന്ന് എന്നത്തെ പോലെ ഇന്നും നമുക്ക് കിട്ടി. അത്രയും പ്രഭു പറയാനുള്ളൂ. അതിന് വളരെ നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് ഇങ്ങനെ കൂടിയിരിക്കുമ്പോഴേ നമുക്ക് ഓരോ കാര്യം ഇത് തന്നെ ഞാൻ ഓർമ്മിച്ചത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഓർമ്മിക്കത്തില്ല. സത്യം പറയാണ്, ഒറ്റയ്ക്കിരുന്ന് ഞാൻ ഒന്നും ഓർമ്മിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടിയിരുന്ന് ഭഗവാനെ പറ്റി സംസാരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചില വാക്കുകൾ വിട്ടുവിട്ടു പോയത്, കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നത്. അതുകൊണ്ട് പ്രണാമം. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആലോചിച്ച് പറയാൻ സാധിച്ചത്. ഹരേ കൃഷ്ണ. സിമിമാതി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, ഞാന് ക്ലാസ് ഇടയ്ക്ക് കേറി, ഇടയ്ക്ക് പിന്നെ ഇതായിപ്പോയി, വിട്ടുപോയി. അതുകൊണ്ട് നല്ല കേട്ടത് കൊണ്ടും ആജ്മാരെല്ലാം പറഞ്ഞത് കൊണ്ടും കൊറേയൊക്കെ മനസ്സിലായി. പിന്നെ കുറച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മുൻപും. എന്നാലും വളരെ സന്തോഷം പ്രഭു, ക്ലാസ്സിൽ കയറാൻ പറ്റിയല്ലോ, കേൾക്കാൻ പറ്റിയതിലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് പഞ്ചതത്വ മഹാമന്ത്രം ഗുരു മഹാരാജന്റെ അഡ്വൈസ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാപ്രഭു അസോസിയേറ്റോടുകൂടി നമ്മൾ മഹാപ്രഭുവിനെ സ്മരിക്കുമ്പോൾ ഒരുവന്റെ പാപങ്ങളെല്ലാം ഇല്ലാതാവും. അപ്പം ആ പഞ്ചതത്വ മഹാമന്ത്രം നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് ജപിക്കാം. 1 2 3 4 സ്റ്റാർ. എല്ലാം അൺമ്യൂട്ട് ചെയ്തു. ജയ ശ്രീകൃഷ്ണ ചൈതന്യ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത. ഒരിക്കൽ കൂടി, ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത. ഒരിക്കൽ കൂടി, ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത. ഗുരു മഹാരാജ പറഞ്ഞതുപോലെ, പരം പൂജനീയ ജയപതാക സ്വാമി മഹാരാജ പറയുന്നതുപോലെ, ഗൗരാംഗ ഗൗരാംഗ ഗൗരാംഗ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇന്നും എപ്പോഴും ഭഗവാനെ ഞങ്ങളുടെ പ്രാർത്ഥന. നമ്മളെല്ലാം വലിയ പരിശുദ്ധരൊന്നുമല്ല, പാപങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും, പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. എങ്കിലും ഭഗവാനെ മഹാപ്രഭുവിന്റെ അവിടുത്തെ കൃപയാൽ, അവിടുത്തെ അനുകമ്പ കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും ഉണ്ടാകട്ടെ. ഏതൊരവസ്ഥയിലും ഭഗവാനെ സ്തുതിക്കുവാൻ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുവാൻ അടിയങ്ങൾക്ക് ത്രാണി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന ഗുരുകൃപയോടെ മഹാപ്രഭുവിന്റെ മുന്നിൽ നമ്മൾ
സാഷ്ടാംഗം അവതരിപ്പിക്കുന്നു, വെക്കുന്നു. മഹാപ്രഭു അതിനുള്ള ശക്തി തരട്ടെ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും മഹാപ്രഭുവിനോട് അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. മീരാജേകം ശാസ്ത്രം. ഹരേ കൃഷ്ണ. ഏകം ശാസ്ത്രം ദേവഗീപുത്രഗീതം ഏകോ ദേവോ ദേവഗീപുത്രേവ ഏകോ മന്ത്ര തസ്യ നാമാനിയാമി കർമാഭ്യേകം തസ്യ ദേവസ്യ സേവ ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധു ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ ദേവ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു കാർത്യായനീ മഹാമായേ മഹായോഗി നദീശ്വരീ നന്ദഗോപസുതം ദേവീ പതിന്മേ കുരുദേ നമ ശ്രീകൃഷ്ണ ശരണം മമാദാസോഹം കൃഷ്ണ തവാസ്മി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും മഹാപ്രഭുവിന്റെ അനുഗ്രഹത്താൽ അനുകമ്പയാൽ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇന്നത്തെ ഈ പ്രത്യേക സത്സംഗം മഹാപ്രഭുവിന് മുന്നിൽ പരപൂജനീയ ജയപതാക സ്വാമി മഹാരാജാവിലൂടെ മഹാരാജനിലൂടെ നമ്മൾ നിവേദിക്കുന്നു. ഹരേ കൃഷ്ണ. പിന്നെ കുട്ടികളുടെ എക്സാമും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളിലെല്ലാം ഭഗവത് കൃപയാൽ ഗുരുകൃപയാൽ ആ പരീക്ഷണങ്ങൾ കൃഷ്ണ 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 എല്ലാവരും നമ്മൾ കൗണ്ട് പോവുകയാണ്. എല്ലാവർക്കും വീഡിയോയിൽ വരാം. ഹരേ കൃഷ്ണ. നമുക്ക് ഒരുമിച്ച് ഭഗവാനെ വിളിക്കാം. കൃഷ്ണ 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 ഹേ കൃഷ്ണ 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 ഹേ കൃഷ്ണ 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 ഹേ കൃഷ്ണ 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 രക്ഷാമ കൃഷ്ണ 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 രക്ഷാമ കൃഷ്ണ 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 പാഹിമ രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷാമ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹിമ രാമ രാഘവ രാമ രാഘവ രാമ രാഘവ രക്ഷാമ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹിമ കൃഷ്ണ 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 ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഒന്ന് ഒരു നിമിഷത്തേക്ക് വീഡിയോയിൽ വരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രിയാജി. ഹരേ കൃഷ്ണ പ്രിയമാജി. ഹരേ കൃഷ്ണ ശരണ്യമാജി. ഹരേ കൃഷ്ണ
നീരമാതാജി ഹരേ കൃഷ്ണ, സിംഹമാതാജി ഹരേ കൃഷ്ണ, ശ്യാമസുന്ദര ദേവിദാസ് മാതാജി ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ.